ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ നല്ല ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ വാക്കുകളോടെ എന്നെ ഈ മീറ്റിംഗിലേക്ക് പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട സാമാത്യ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ബൈബിൾ കോളേജ് അധ്യാപകരുടെ ദിവസമായി പ്രത്യേക പ്രാർത്ഥനയുടെ നിമിഷങ്ങൾ പവർവിഷൻ ടി വി ഒരുക്കുന്നതിനാൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ദൈവമക്കളോടുകൂടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് പല നിലകളിൽ നാം കാണാറുണ്ട്. പല തലങ്ങളിലായിട്ടാണ് ദൈവവചന അധ്യാപനം നടക്കുന്നത്. പാസ്റ്റർ ടീച്ചേഴ്സുണ്ട്, സഭയെ അതിൻ്റെ തെറ്റുകൾ തിരുത്തി ഉപദേശത്തിൽ ഉറപ്പിച്ച് മുൻപോട്ട് നടത്തുന്ന അഭിഷിക്തരായ പാസ്റ്റർ ടീച്ചേഴ്സ് ഉണ്ട്. അതുകൂടാതെ ക്രമീകൃതമായി ദൈവവചനം, ദൈവശാസ്ത്രം അഭ്യസിപ്പിച്ച് അനേക ദൈവമക്കളെ ദൈവവേലയിലേക്ക് ഒരുക്കി ഇറക്കുന്ന ബൈബിൾ സ്കൂൾ അധ്യാപകരുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സും ദൈവവചനത്തിൻ്റെ അധ്യാപകരാണ്. അതുകൂടാതെ യുവജനങ്ങൾക്കുമുണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന അധ്യാപകർ. ഇതിലെല്ലാം ഉപരിയായി വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പും കൂടെയുണ്ട്, അത് പറയാതിരിക്കുവാൻ കഴിവില്ലല്ലോ, മക്കളെ ദൈവവചനം അഭ്യസിപ്പിക്കുന്ന മാതാപിതാക്കൾ. ഇങ്ങനെ പല നിലകളിൽ ദൈവവചനം അഭ്യസിപ്പിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മഹത്തായ ശുശ്രൂഷയായി അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതായ ഈ ശുശ്രൂഷാവേള ബൈബിൾ കോളേജ് അധ്യാപകർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്ദേശം, അവരെ നമുക്കൊന്നുകൂടി അടുത്ത് മനസ്സിലാക്കുവാനുള്ള ഒരു വേളയായി കാണുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. കഴിഞ്ഞ 30 വർഷങ്ങളായി ബൈബിൾ സ്കൂൾ അധ്യാപികയായി, ബൈബിൾ സെമിനാരി അധ്യാപികയായി കർത്താവിൻ്റെ വചനം അനേകരെ അഭ്യസിപ്പിക്കുവാൻ ദൈവത്താൽ കൃപ ലഭിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. ആരാണ് യഥാർത്ഥ ഒരു ഗുരു? മറ്റുള്ളവരുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗുരു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബൈബിൾ സ്കൂൾ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരുടെ ജീവിതം എന്താണ്, എന്തായിരിക്കണം? അതിനെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ ചില വാക്കുകൾ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു ജീവിതകാലം മുഴുവനും ദൈവവചന പഠനത്തിനും ധ്യാനത്തിനുമായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളുടെ ഉടമയാണ് ബൈബിൾ സ്കൂൾ അധ്യാപകർ. അവർ അങ്ങനെ അല്ലെങ്കിൽ അവർ അങ്ങനെ ആയിത്തീരേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞാൽ, സഭ എന്നുള്ള ദൈവത്തിൻ്റെ ദൗത്യം, യേശു കർത്താവിന് ഒരു മിഷനാണ് ഉണ്ടായിരുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ബാക്കി എന്തെല്ലാം മിഷൻ നമുക്കുണ്ടോ, നാം ചെയ്യുന്നുണ്ടോ, അതെല്ലാം ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, അഭ്യുന്നതിക്ക് വേണ്ടി ആയിരിക്കണം എന്ന് ദൈവം വ്യവസ്ഥ വെച്ചിരിക്കുന്നു. സഭയും സഭയുടെ ദൗത്യവും ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹമായി, ഒരു തേങ്ങലായി കൊണ്ടു നടക്കുന്ന വ്യക്തികളായിരിക്കണം ദൈവവചനത്തിൻ്റെ അധ്യാപകർ എന്ന് പറയുന്നത്. മൂന്നാമത്, ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുള്ള മഹത്തരമായ, ഉന്നതമായ ഈ വിളി, ഉപദേഷ്ടാക്കൾ എന്നുള്ള വിളി, എഫേസ്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലും തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലും മറ്റുമായി അനേക സന്ദർഭങ്ങളിൽ ഊന്നി പറയപ്പെട്ടിട്ടുള്ള പവിത്രമായ, പാവനമായ ഈ ശുശ്രൂഷാ നിയോഗം, വി ക്യാൻ കോൾ ഇറ്റ് ദ വൊക്കേഷൻ, ദ ഡിവൈൻലി ഗിവൺ വൊക്കേഷൻ. ആ ഒരു അനുഭവത്തിലേക്ക് വിളിക്കപ്പെട്ടു, ഞാൻ അതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിശുദ്ധ ജീവിതത്തോടുകൂടി ഈ പരിശുദ്ധമായ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ഞാൻ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമുള്ള വ്യക്തിയായിരിക്കണം ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തി. മറ്റൊന്ന്, മാറുന്ന ലോകത്തിൽ അപ്സ്കില് ചെയ്യുവാൻ സമർപ്പിതരായ, കഠിനാധ്വാനം ചെയ്യുവാൻ മനസ്സുള്ള വ്യക്തികളായിരിക്കണം വേദാധ്യാപകർ എന്ന് പറയുന്ന വിഭാഗം. 10 ആണ്ടുകാലം പഴക്കമുള്ള നോട്ടുകൾ വെച്ച് ക്ലാസ്സിൽ പോയി എന്തെങ്കിലുമൊക്കെ ലെക്ചർ കൊടുത്തിട്ട് പോകുന്നവരല്ല, കാലം പോലും നമ്മെ അതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ് ഈ മഹാമാരിക്കാലത്ത്. മാറ്റങ്ങൾക്കൊത്ത്
മാറുന്ന ലോകത്തിൽ വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളെ നേരിടുവാൻ ദൈവസഭയെ ഒരുക്കിയെടുക്കുന്ന വ്യക്തികളാണ്. അത് വലിയൊരു കടമയായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഭൗതിക നേട്ടങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി കാലുകൾ ഇടറിപ്പോകാതെ ജീവിക്കുവാൻ തീരുമാനമെടുത്ത വ്യക്തികളായിരിക്കണം ദൈവവചനം അഭ്യസിപ്പിക്കുന്ന വിശുദ്ധ മനുഷ്യർ. ഒന്നുകൂടെ പറയട്ടെ, രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരങ്ങളൊന്നും തങ്ങളുടെ ജീവിതത്തിന് കേടുവരാതെ സാക്ഷ്യത്തോടെ നിൽക്കുന്ന, തലയെടുപ്പോടെ നിൽക്കുന്ന, നേരാമ്പണ്ണം നോക്കുവാൻ കഴിവുള്ള വ്യക്തികളായിരിക്കണം ദൈവവചനത്തിൻ്റെ അധ്യാപകർ. നിങ്ങളെത്ര വലുപ്പം കുറഞ്ഞവരായിരുന്നാലും വലുപ്പമുള്ളവരായിരുന്നാലും അറിവ് കൂടിയവരായിരുന്നാലും കുറഞ്ഞവരായിരുന്നാലും ഈ വിശുദ്ധ വചനം കൈകാര്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ജീവിതങ്ങളോ ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ഇടപാടുകളോ ബിസിനസ്സുകളോ ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് ഭൂഷണമല്ല എന്ന് ആഴമായി തിരിച്ചറിയുന്നവരായിരിക്കണം ദൈവവചന അധ്യാപകർ. അതിനൊക്കെ അപ്പുറത്തേക്ക് പിന്നെയും പോയാൽ ദൈവത്തിൻ്റെ സത്യസുവിശേഷത്തിൻ്റെ കാവൽക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഗാർഡിയൻസ് ഓഫ് ദ വേർഡ്സ് ഓഫ് ട്രൂത്ത്. ദൈവത്തിൻ്റെ ദ വേർഡ് ഓഫ് ട്രൂത്ത് ഈസ് entrusted to us. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മേൽ തന്നിരിക്കുകയാണ്, അതിൻ്റെ ഗാർഡിയൻസ് ആണ്. എത്ര വലിയ ഒരു ദൗത്യമാണ് നമ്മുടെ മേൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നത്. വിറയലോടും പ്രാർത്ഥനയോടും വിശുദ്ധ ജീവിതത്തോടും കൂടെ വേണം നാം ഈ പ്രവൃത്തി ചെയ്യുവാൻ. ഇനിയും പറയട്ടെ, മെൻറ്റേഴ്സാണ്, വരുന്ന തലമുറയിലേക്ക് ജീവിതം ഇൻവെസ്റ്റ് ചെയ്യുന്ന മെൻറ്റേഴ്സാണ് ദൈവവചനത്തിൻ്റെ അധ്യാപകരായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും. ഇന്ന് പ്രാർത്ഥനയ്ക്കായി ഈ സമയങ്ങൾ വേർതിരിക്കുമ്പോൾ ഈ ഒരു വലിയ വിഭാഗം ഇന്ന് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് കടന്നു പോകുന്ന പ്രതിസന്ധികളെ ഓർത്തും ആ കുടുംബങ്ങളെ ഓർത്തും വ്യക്തികളെ ഓർത്തുമൊക്കെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പ്രത്യേകമായി ഓടിവരുന്ന ഒരു ചിന്ത എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റേതാണ്. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിന് ശേഷം ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളിലാണത് ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം നൽകി തന്നത്. വളരെ കടുകട്ടിയായിട്ടുള്ള പഠനങ്ങളായിരുന്നു. അപ്പോൾ അവിടെയും തിയോളജി എന്ന് പറയുന്നതിൽ ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും തിയോളജി പഠിപ്പിക്കാം, ദൈവത്തെ അനുസരിച്ചില്ലെങ്കിലും ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ ബയോളജിയോ കെമിസ്ട്രിയോ സോഷ്യോളജിയോ മാത്തമാറ്റിക്സോ എന്ത് നിങ്ങൾ പഠിപ്പിക്കുന്നുവോ അതുപോലെ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് തിയോളജിയും പഠിച്ചിട്ട് അത് പഠിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. വിശ്വാസമില്ലെങ്കിലും നിനക്കിതൊക്കെ ചെയ്യാം എന്നുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് പല യൂണിവേഴ്സിറ്റികളും എത്തിച്ചേർന്നിരിക്കുന്നത്, അതും ലോകോത്തരമായ യൂണിവേഴ്സിറ്റികൾ. പി എച്ച് ഡി പഠനത്തിനായി ദൈവം ഒരു വഴി തുറക്കുവാൻ പോകുന്നു എന്നെനിക്ക് തോന്നിയപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു ചോദ്യം ഇത് മാത്രമായിരുന്നു. ദൈവഭയമുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ എനിക്കെൻ്റെ ഗവേഷണത്തിൻ്റെ മെൻറ്ററായി തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസത്തിലേക്ക് എന്നെ നടത്തി. എൻ്റെ പി എച്ച് ഡി മെൻറ്ററായിരുന്ന വ്യക്തി വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എത്തിച്ചേർന്ന ഒരു മഹാനായ വ്യക്തിയായിരുന്നു ഗ്രഹാം എന്ന പേരിലുള്ള ഒരു ബ്രിട്ടീഷുകാരൻ. വലിയൊരു സ്കോളറായിരുന്നു താൻ. തൻ്റെ അടുക്കലേക്ക് ഞാൻ പഠനത്തിനായി കടന്നു പോകുമ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈ തിരുവെഴുത്തിലുള്ള എൻ്റെ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ, കർത്താവിൻ്റെ വേലയിൽ എന്നെ നിലനിർത്തുവാൻ യോഗ്യമായൊരു ഉപരിപഠനമല്ലെങ്കിൽ ദൈവമേ എന്നെ അയക്കരുതേ, കാരണം teacher is that important. നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകരെന്ന് പറയുന്നത് അത്രമാത്രം പ്രധാനമുള്ള വ്യക്തിയാണ്. അവിടെ നമുക്ക് വഴി തെറ്റിയാൽ പിന്നെ ഒരിക്കലും ആ നല്ല വഴിയിലേക്ക്, ശരിയായ വഴിയിലേക്ക് നാം കടന്നു വന്നു എന്നിരിക്കുകയില്ല. ക്യാൻസർ വന്ന് തൻ്റെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ കണ്ണുകൾ, ഒരു കണ്ണിൻ്റെ ഭാഗത്ത് ഒരു കൃത്രിമ കണ്ണ് പിടിപ്പിച്ച ഒരു വ്യക്തി, അതിരാവിലെ മിനിമം 2.5 മണിക്കൂർ തൻ്റെ ബൈബിളുമായിട്ട് തണുപ്പ് രാജ്യത്ത് ദൈവവചന ധ്യാനത്തിനു വേണ്ടി മാറ്റിവെച്ച ബഹുമാന്യനായ എൻ്റെ അധ്യാപകൻ. ജീവിതത്തിൽ യാതൊരു കറകളും മാലിന്യങ്ങളും പറ്റാതെ ഒരധ്യാപികയായി ദൈവം നിന്നെ വളർത്തുന്നുവെങ്കിൽ എത്രമാത്രം നീ നിൻ്റെ ജീവിതം സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച വ്യക്തി. തിസിസ് വൈവായിൽ നീ പരാജയപ്പെട്ടാലും ഒറ്റ ആത്മീക യോഗങ്ങൾ നീ മുടക്കരുതെന്ന് കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ
പെർട്ടിക്കുലർ കോളേജിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ആത്മീക കൂട്ടായ്മകളിലും മുടക്കം വരരുത്. കാരണം അദ്ദേഹം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, കാണിച്ചു തന്നത് ഇങ്ങനെയാണ്, ജീവിതത്തിലെ നേട്ടങ്ങളെക്കാൾ കൂടുതൽ ദൈവം നോക്കുന്നത് നിന്റെ വിശ്വസ്തത തന്നെയാണ്. ജീവിതത്തിൽ താൻ പഠിപ്പിച്ചത് മുഴങ്കാലിന്മേൽ നിൽക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ഒരുപാട് ആഴമായി പഠിച്ച ഒരു വ്യക്തിയായിരുന്നു താൻ. ഒരു അധ്യാപകൻ, ബൈബിൾ കോളേജിലെ അധ്യാപകർ എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് കാണിച്ചു തന്ന ആ വലിയ മനുഷ്യൻ. വളരെ കഷ്ടപ്പെട്ട് ഓടി അണച്ച് വിദ്യാർത്ഥികളായ ഞങ്ങൾ, റിസർച്ച് സ്കോളേഴ്സായിരുന്ന ഞങ്ങൾ ഓരോരുത്തരും ഓടി തൻ്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരിക്കൽ പോലും താൻ ചെയ്യേണ്ടുന്ന ജോലി മാറ്റിവെക്കാറില്ലായിരുന്നു. താനത് മുഴുവൻ കൃത്യമായി ഓരോ വരികളും വായിച്ച്. ഇന്ന് കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട്, ഞങ്ങൾ നൂറുകണക്കിന് അസൈൻമെൻറ്റുകൾ എഴുതി കൊടുത്താലും ആരും ഇത് വായിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ഗുരുവിനെ ഓർക്കാറുണ്ട്. ഓരോ വാക്കുകളും ഓരോ വരികളും വായിച്ച് ഓരോ സ്റ്റുഡൻറ്റിനെയും അവരുടെ രാജ്യത്തിലെ പ്രവർത്തിക്കു വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഒരുക്കി ഇറക്കുന്ന ഒരു മനുഷ്യൻ. കടന്നു ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് ചൂട് കോഫി കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്ന് ഒരു പിതാവിനെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യൻ. ഒരു അധ്യാപകൻ എന്താണ് ഒരു ഗുരു? എന്താണ് ഒരു ഗുരു എന്ന് ചോദിച്ചാൽ താൻ എപ്പോഴും ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടില്ല, ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നീ എത്ര വലിയ സ്കോളറാകുന്നുവോ അത്രത്തോളം നീ ഭൂമിയോളം താണുകൊണ്ടിരിക്കണം, അത്രത്തോളം മനുഷ്യന് നിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ അക്സസ് ഉണ്ടാകണം എന്ന് പഠിപ്പിച്ച മനുഷ്യൻ. എൻ്റെ PhD വൈവ നിങ്ങൾക്കറിയാമല്ലോ, തീർച്ചയായിട്ടും ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികളുടെ വൈവ, വളരെ കട്ടിയായിട്ടുള്ള, പരാജയപ്പെട്ടാൽ നമ്മുടെ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള പഠനം മുഴുവനും നഷ്ടമായി പോകുന്ന ഒരവസ്ഥയിൽ എൻ്റെ PhD വൈവായുടെ തലേ ദിവസം തൻ്റെ ഭാര്യയിൽ നിന്ന്, എൻ്റെ സുഹൃത്തായിരുന്ന തൻ്റെ ഭാര്യയിൽ നിന്ന് ഞാൻ അറിഞ്ഞതാണ്, തലേ ദിവസം രാത്രിയിൽ ഒരു പോള കണ്ണടയ്ക്കാതെ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച മനുഷ്യൻ. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളുമായി അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജനാലയിലൂടെ നോക്കുമ്പോൾ താൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുഴങ്കാലിന്മേൽ കസേരയിൽ നിന്നിറങ്ങി മുഴങ്കാലിന്മേൽ ഇരുന്ന് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആരാധിക്കുന്ന മനുഷ്യൻ. യഥാർത്ഥത്തിൽ ഒരു ദൈവശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നയാൾ എന്തായിരിക്കണം എന്നുള്ളത് നമ്മെ കാണിച്ചു തരുവാൻ മാത്രം ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിനേക്കാളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഗുരുവുണ്ട്, അത് മറ്റാരുമല്ല നമ്മുടെ നാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു തന്നെയാണ്. എന്തായിരുന്നു യേശു എന്ന് പറയുന്ന ആ ഗുരുവിൻ്റെ പ്രത്യേകത എന്നൊന്ന് ചിന്തിച്ചാൽ മത്തായിയുടെ സുവിശേഷം 9:35 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആ വാക്യം ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9:35 യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെ പറയുന്നത് ജീസസ് വാസ് ഗോയിങ് ഫ്രം വില്ലേജ് ടൗൺ. ഓരോ വില്ലേജിൽ നിന്ന് വില്ലേജുകളിലേക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, കോവിഡ് കാലഘട്ടം വല്ലാതെ മരവിപ്പിച്ചു കളഞ്ഞ ബൈബിൾ കോളേജ് മിനിസ്ട്രികളിൽ അധ്യാപകരൊക്കെ പരാതിപ്പെട്ടു തുടങ്ങി, സ്റ്റുഡൻസ് ഇല്ല എങ്കിൽ നാം ആ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക, പഠിതാക്കൾ ഉള്ളയിടത്തേക്ക് നമ്മൾ നടന്നു ചെല്ലുക. അതാണ് ദൈവം നമ്മെ വിളിക്കുന്ന ശുശ്രൂഷ. യേശു എന്താണ് ചെയ്തത്? വില്ലേജുകളിൽ നിന്ന് വില്ലേജുകളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കടന്നുപോയി, അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിക്കുകയും പിന്നെ എന്താണ് ചെയ്തത്? രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഹി വാസ് ടീച്ചിങ്, ഹി വാസ് പ്രൊക്ലൈമിങ്, ഹി വാസ് ഹീലിംഗ്, ദ ത്രീ ഫോൾഡ് മിനിസ്ട്രീസ്. His ministry was didactic, charismatic, and therapeutic. പഠിപ്പിക്കുക മാത്രമല്ല, അത് ആർക്കും ചെയ്യാം. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ അറിവുണ്ടെങ്കിൽ, ഭാഷയുണ്ടെങ്കിൽ ആർക്കാണ് പഠിപ്പിക്കുവാൻ കഴിയാത്തത്? എന്നാൽ എൻ്റെ നാഥൻ്റെ ശുശ്രൂഷ എന്ത്? അതാണ് ഞാൻ ചെയ്യേണ്ടത്. എൻ്റെ നാഥൻ ചെയ്ത ശുശ്രൂഷ എന്ത്? അതാണ് ഞാൻ ചെയ്യേണ്ടത്. യേശു കർത്താവ് ഗ്രാമാന്തരങ്ങളിൽ ചെന്ന്, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിൽ ചെന്ന് താൻ കണ്ടുമുട്ടിയ ജനത്തെ പഠിപ്പിച്ചു. ഹി പ്രൊക്ലെയിംഡ് ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ആൻഡ് ഹി ഹീൽഡ് എവ്രി സിക്നെസ് ആൻഡ് ഡിസീസ്. ഓരോ രോഗവും വ്യാധിയും താൻ സൗഖ്യമാക്കി.
ഇതിനേക്കാൾ എന്നെ അമ്പരപ്പിച്ച മറ്റൊരു വാക്യം അപ്പോസ്തല പ്രവർത്തികൾ 4:13 അതുകൂടി ഒന്ന് വായിച്ചിട്ട് മുൻപോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 4:13. ഇവിടെ ഒരു ഗുരു പഠിപ്പിച്ച ശിഷ്യന്മാരെ കുറിച്ചാണ് പറയുന്നത്. രണ്ട് ശിഷ്യന്മാർ, പത്രോസും യോഹന്നാനും. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. എന്താണ് നാം ഇവിടെ വായിച്ചത്? രണ്ട് ശിഷ്യന്മാർ ഗുരുവിൻ്റെ പാത പിൻപറ്റി ഗുരുവിൽ നിന്ന് പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുവാൻ വേണ്ടി ഫീൽഡിലേക്ക് ചെല്ലുന്നു. അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ അനുഭവത്തിൽ പലപ്പോഴും വലിയ പുരുഷാരം ചുറ്റും കൂടി എന്താണ് സംഭവിക്കുന്നത്, ഇവരെന്താണ്, ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ലോകം, നമ്മെ ഉറ്റുനോക്കുന്ന ഒരു ലോകത്തിലേക്ക്, നമ്മുടെ ശിഷ്യരെ ഉറ്റുനോക്കുന്ന ഒരു ലോകത്തിലേക്കാണ് ദൈവം നമ്മെ അയക്കുന്നത്. ഈ ശിഷ്യന്മാരെ കണ്ട് എന്താണ് ശ്രദ്ധിച്ചതെന്നൊന്നുകൂടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും സൗന്ദര്യം കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ഡിഗ്രിയുടെ കോപ്പി കണ്ടു എന്നല്ല എഴുതിയിരിക്കുന്നത്. വളരെ ആവശ്യമുള്ള കാര്യമാണതൊക്കെ, കുഴപ്പമില്ല. എന്താണ് അവർ കണ്ടത്? പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം അവർ കണ്ടു. ഒരു അധ്യാപകൻ തൻ്റെ ശിഷ്യരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്, പ്രത്യേകിച്ചും വേദശാസ്ത്ര അധ്യാപകർ, വചനം പഠിപ്പിക്കുന്ന അധ്യാപകർ, തങ്ങളുടെ മുൻപിൽ ദൈവം ഓരോ കാലഘട്ടത്തേക്ക് കൊണ്ടുവന്ന് തരുന്ന ഓരോ വ്യക്തിയെയും ദൈവ മനുഷ്യരായി കാണുവാൻ കഴിയണം. അവരിലേക്ക് വി ആർ ഇൻവെസ്റ്റിംഗ് അവർ ലൈഫ്, അവർ കോളിംഗ്, അവർ വൊക്കേഷൻ. അവരെ കൊണ്ട് ദൈവത്തിന് ചെയ്തെടുക്കുവാൻ, അവരെ കൊണ്ട് മാത്രം ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള ചില മിഷനിലേക്കാണ് ഈ വ്യക്തികളെ നാം ഒരുക്കിയെടുക്കുന്നത്. പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടു. അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ വ്യക്തികളെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള ശിഷ്യരാണ് ദൈവം അധ്യാപകരുടെ കയ്യിൽ തരുന്നത്. പക്ഷേ അവരാ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടു. എങ്ങനെയാണ് ഈ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായി മനുഷ്യർക്ക് ഇത്രമാത്രം ധൈര്യം? ആ ചോദ്യത്തിൻ്റെ ഉത്തരം അതേ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരുടെ ഉത്തരം? അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. A simple answer. They were with Jesus. They were with Jesus. ആ ഗുരുവിനോട് ചേർന്ന് നിന്നതിൻ്റെ പ്രതിഫലനമാണ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ധൈര്യം. ഈ ധൈര്യമെന്ന് പറയുന്നത് അഹങ്കാരമല്ല, ഒരിക്കലും ആവില്ല. കാരണം ദൈവ പൈതലായ ഒരു വ്യക്തി ഉയർന്നു വരുന്തോറും താഴ്മയെ ധരിച്ചുകൊണ്ടിരിക്കും. സാധാരണ മനുഷ്യൻ്റെ ഭാഷ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കും. ദൈവ പൈതലായി ദൈവവചനത്തെ സ്നേഹിച്ചനുസരിക്കുന്ന ഒരു വ്യക്തി. എന്താണ് ഈ ധൈര്യമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുണ്ടാകുന്ന ധൈര്യം, ദൈവത്തിൻ്റെ കൃപയാൽ നാം പ്രാപിച്ചെടുക്കുന്ന ധൈര്യം, ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ തികഞ്ഞ നിറവിനാലും വാഗ്ദത്തത്തിൻ്റെ ഉറപ്പിനാലും നാം പ്രാപിക്കുന്ന ധൈര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്. ആ ധൈര്യം മനുഷ്യൻ തരുന്നതല്ല. എന്നാൽ എന്താണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്നതെന്ന് മനസ്സിലായാൽ, മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് സ്വയമായി കായ്പാൻ കഴിയത്തില്ല. ഓൺലി ബൈ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് യു ക്യാൻ ഹാവ് ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് ഫലം കായ്ക്കണമെങ്കിൽ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പിന് ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. സഭയായിരുന്നു ദൈവശാസ്ത്രത്തിൻ്റെ തട്ടകം. ആരംഭകാലങ്ങളിൽ ദൈവസഭയിൽ തന്നെയാണ് ദുരുപദേശങ്ങൾക്കെതിരായിട്ടുള്ള ചർച്ചകൾ നടന്നത്. നാം അതിനെക്കുറിച്ച് ചെറിയൊരു വചനം പ്രിയ ദൈവദാസനിൽ നിന്ന് കേട്ടു. ദുരുപദേശങ്ങൾ എല്ലാ കാലത്തും ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. ഈ കോവിഡ് കാലത്ത് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടാവുകയില്ല. ലോകമെമ്പാടും ദുരുപദേശത്തിൻ്റെ വലിയ ത്രെട്ടിലാണ്. ഡിജിറ്റൽ ടെക്നോളജിയുടെ അഡിക്ഷൻ്റെ വലിയ ത്രെട്ടിലാണ്. വലിയ ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. മനുഷ്യൻ്റെ മനസ്സാക്ഷിയെ തെറ്റിക്കുന്ന, മനസ്സിനെ തെറ്റിക്കുന്ന അനുഭവങ്ങളിൽ ഇതിനിടയിൽ പെർസിക്യൂഷനും വളരെ ശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു.
വേദശാസ്ത്ര അധ്യാപകരെ, സ്നേഹത്തോടെ നിങ്ങളിലൊരുവളായി ഞാൻ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വളരെ പ്രാർത്ഥനയോടും വളരെ തിടുക്കത്തോടും അരകെട്ടിയും ചെരുപ്പിട്ട് മുറുക്കിയും കൊണ്ട് അന്ത്യകാലത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി നമുക്കൊരുങ്ങാം. ആരംഭകാലങ്ങളിൽ ആദിമസഭയിലും തുടർന്നുള്ള കാലത്തും ദൈവസഭ തന്നെയാണ് ദൈവശാസ്ത്രത്തിൻ്റെ കാവൽക്കാരായിരുന്നത്. എന്നാൽ 17-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ യൂണിവേഴ്സിറ്റി മോഡൽ വന്നു. അത് പരിചയപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ വന്നത് സ്കൊളാസ്റ്റിസിസം എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക്, ബൈബിൾ കോളേജുകൾ ഇൻ്റലക്ച്വൽ സെൻറ്റേഴ്സായി മാറുന്ന ഒരനുഭവത്തിലേക്ക് വന്നു. അതിനുശേഷം സംഭവിച്ചത്, സഭകൾക്ക് വ്യത്യസ്തമായ ഷിഫ്റ്റുകളുണ്ടായി. മിഷനലായിട്ട് കൂടുതൽ സഭകൾ മാറിയവരുണ്ട്, എന്നാൽ അവിടെ പഠിപ്പിക്കലുകൾ കുറഞ്ഞു വന്നു. അതുകൊണ്ടാണ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിന് വേണ്ടി പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ പോലും സഭയിലില്ലാതെ വന്നു. പാരാ ചർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ് വന്നു. ബൈബിൾ പഠനങ്ങൾ, ദൈവശാസ്ത്ര അഭ്യസനം കുത്തകയായി ആ സൈഡിലേക്ക് മാറുകയും ദൈവസഭ ഞായറാഴ്ചകളിലും ഇടപ്രാർത്ഥനകളിലും ഒതുങ്ങിക്കൂടുന്ന ഒരനുഭവത്തിലേക്കും വന്നു. അപകടം സംഭവിച്ചത് അവിടെയാണ്. ദൈവസഭയിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നു വാസ്തവത്തിൽ ബൈബിൾ കോളേജുകൾ പിൽക്കാലത്ത് ഏറ്റെടുത്തത്. എന്നാൽ അതിലും അപകടമില്ലായിരുന്നു. ഇത് രണ്ടും ഐക്യതയോടെ പോയിരുന്നെങ്കിൽ സഭ, ബൈബിൾ കോളേജ് രണ്ട് പൊളാരിറ്റീസായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ പിൽക്കാലത്ത് കണ്ടു. സഭയ്ക്ക് വേണ്ട ട്രെയിനിങ് വേറെയായി ബൈബിൾ കോളേജുകളിൽ പഠിച്ചിറങ്ങുന്നവർ വൈറ്റ് കോളർ ജോബിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നതും നാം കണ്ടു. പ്രൊഫഷണലിസം അകത്തേക്ക് വന്നു. സഭയും ബൈബിൾ ശാസ്ത്ര വേദപഠന ശാഖകളുമായിട്ട് വ്യത്യാസങ്ങളുണ്ടായി. മിഷൻ ഫീൽഡുകൾ, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ അവർക്ക് പ്രയോജനമില്ല, ഡിഗ്രി ഉണ്ട് പക്ഷേ വർക്കിന് പറ്റുകയില്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ഇങ്ങനെ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായ ഒരു സന്ദർഭത്തിലാണ് ദൈവവചനത്തിന് വേണ്ടി ധാരാളം ഡിഗ്രിയുള്ള 100,000-ആയിരക്കണക്കിന് വ്യക്തികളെ, ജ്ഞാനികളായ വ്യക്തികളെ നമ്മുടെ ഈ മലയാള സമൂഹത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചത്. എത്ര മഹത്തരമായ ഒരു റിസോഴ്സാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ. നമ്മുടെ ഈ ശുശ്രൂഷയിൽ നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ ദൈവ വചനം പഠിപ്പിക്കുന്ന ദൈവദാസീദാസന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ചില സമയങ്ങൾ വേർതിരിക്കുകയാണ്. മാതൃകയുള്ള ഒരു അധ്യാപകരായി തീരുവാൻ നാം മുൻപോട്ട് പോകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയട്ടെ. മിസ്സിയോ ഡേ, മിഷൻ ഓഫ് ഗോഡ് ഹാസ് നോട്ട് എൻഡഡ്. ഒരു കോവിഡ് മഹാമാരിക്കും ദൈവത്തിൻ്റെ ദൗത്യത്തിന് തടയിടുവാൻ കഴിയുകയില്ല. ഗോഡ് ഈസ് മൂവിങ് വെരി പവർഫുള്ളി. ഗോഡ്സ് ഹോളി സ്പിരിറ്റ് ഈസ് അറ്റ് വർക്ക് വെരി വെരി പവർഫുള്ളി. ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അതിശക്തിയോടെ തന്നെ ഏറെ സമയം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നവരായി മുൻപോട്ട് പോകണം. ഈ ആയുസ് മുഴുവനും ഇതിനായി ദൈവം നമ്മെ വിളിക്കുകയാണ്. ഭൗതികതയുടെ കുരുക്കുകളിൽ ചെന്ന് പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനത്തിനു വേണ്ടി നമ്മുടെ വേദാധ്യാപകരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കെട്ടിടങ്ങളുടെ കെട്ടുറപ്പുകളേക്കാൾ വരും തലമുറയുടെ കെട്ടുപണിയിലേക്ക് ഒരുക്കപ്പെട്ടിറങ്ങുന്ന ദൈവദാസീദാസന്മാരായി നമ്മുടെ വേദശാസ്ത്രജ്ഞന്മാരെ, ദൈവ വചനം പഠിപ്പിക്കുന്ന അധ്യാപകരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പ്രസംഗ പ്ലാറ്റ്ഫോമുകളിൽ, പ്രസംഗ പീഠങ്ങളിൽ അവർ ചെല്ലുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ മുഴങ്കാലിന്മേൽ ഇരിക്കുന്ന വ്യക്തികളായി നമ്മുടെ വേദശാസ്ത്രജ്ഞന്മാർ, അധ്യാപകർ തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നേട്ടങ്ങൾ പ്രശസ്തികൾ അല്ല, വിശ്വസ്തതയുടെ അളവുകൾ കൊണ്ട് നമുക്ക് സ്വയമേ നമ്മെ തന്നെ ദൈവം മുൻപാകെ അളക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിക്കുന്നത് പോലെ വളരെ ഉദാത്തമായ ഒരു ശുശ്രൂഷയാണ് ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഭയഭക്തിയോടെ നമുക്കത് ചെയ്യാം. കോവിഡ് മഹാമാരിക്കാലത്ത് ബൈബിൾ സ്കൂളുകൾ നേരിടുന്ന പ്രതിസന്ധികളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠിപ്പിക്കുവാൻ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ ഒരു ഉണർവ് നമ്മുടെ ദൈവ വചന അധ്യാപകരുടെ ഇടയിൽ ഉണ്ടാകുവാൻ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമ്മുടെ ദൈവദാസീദാസന്മാരെ, ദൈവവചനത്തിൻ്റെ കാവലാളുകളായ അവരെ ദൈവകരത്തിലേൽപ്പിച്ച് ഒരു വചന, ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ,
ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ചർച്ചുകൾ അനേകം മങ്ങിയും മന്ദീഭവിച്ചും ഇരിക്കുമ്പോൾ, നിന്റെ വചനം കൈകളിലെടുത്ത നിന്റെ മക്കളെ അങ്ങ് ലജ്ജിപ്പിക്കാതെ കാക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പഠിതാക്കളാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും അടുക്കൽ വചനം അതിൻ്റെ തീക്ഷ്ണതയോടെ ചെല്ലുവാൻ കർത്താവെ, കറയും കളങ്കവും ചുളുക്കവും മാലിന്യവും വാട്ടവുമില്ലാത്ത അധ്യാപകരായി ഉപദേഷ്ടാക്കളായി അനേക യൗവനക്കാർ എഴുന്നേറ്റ് വരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബൈബിൾ സ്കൂളുകളെ ദൈവത്തിൻ്റെ അഗ്നി കത്തിപ്പടരുന്ന സ്ഥാപനങ്ങളായി അങ്ങ് എഴുന്നേൽപ്പിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാറുന്ന ലോകത്തിൻ്റെ ആവശ്യങ്ങൾ പ്രതിസന്ധികൾ നേരിടുവാൻ ധൈര്യമുള്ളവരായി പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ അനേകായിരങ്ങളെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അങ്ങ് തുണ ചെയ്ത് അങ്ങയുടെ വചനം ഭൂമിയുടെ അറ്റത്തോളം എത്തുവാൻ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ മുഴുബലവും കൊണ്ട് മുഴുശക്തിയും കൊണ്ട് മുഴുവാരോഗ്യവും കൊണ്ട് മുഴുവായുസ്സും കൊണ്ട് ഞങ്ങളങ്ങയെ സ്നേഹിക്കട്ടെ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.